അപ്പോൾ മ്യാവ് എന്ന സിനിമയെ പറ്റിയുള്ള വർത്തമാനമാണ് നമ്മൾ ഈ ക്രിസ്മസ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം സന്തോഷവും നമ്മുടെ മനസ്സിൽ ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് സമയത്ത് വളരെ മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമയാണ് മ്യാവ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മോർ ഡീറ്റെയിൽസ് ആൻഡ് ദ ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് ദ ഫിലിം മ്യാവ് ഡയറക്റ്റഡ് ബൈ ലാൽ ജോസ് അപ്പൊ ലാൽ ജോസ് സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും ചില ചുരുക്കം ചില സംവിധായകർക്കാണ് നമ്മൾ ഒരു എന്താ പറയുക ആ സംവിധായകന് വേണ്ടി സിനിമ കാണാൻ പോകണം എന്ന് പറയുന്നത് ഒപ്പം സൗബിൻ സാഹിറിനെ പോലെ തന്നെ ഒരുപാട് നല്ല മികച്ച കഥാപാത്രങ്ങൾ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെയും ചെറിയ ഈ പറയുന്ന പോലെ കണ്ടുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ മുഖഭാവം കൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു ആക്ടിങ് ചെയ്ത് നമ്മളെ തെളിയിച്ചിട്ടുള്ള ഒരു ആക്ടറും കൂടെ വരുമ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം സ്കൈ ഹൈ ആണ് ആൻഡ് മ്യാവു എന്ന സിനിമയ്ക്ക് വേറൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സ്റ്റോറി പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അവിടെ എക്സ്പീരിയൻസും ഉണ്ട് ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും വളരെ നല്ല ഒരു ഒരു ഫീൽ ഗുഡ് ജോണറിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു സന്തോഷം തരുന്ന ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മ്യാവ് എന്ന സിനിമ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ സൗബിൻ ആൻഡ് മമതാ മോഹൻദാസ് ചെയ്യുന്ന ഈ ക്യാരക്ടർ ദോസ്തോ വിസ്കീന്ന് പുള്ളിക്കാരനെ കൂട്ടുകാരൊക്കെ വിളിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് മുൻപെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു അടിച്ചുപൊളി ഒരു ഹൈ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്താണ് നാട്ടിലെ ചെറിയ ഒരു പോർഷൻ കാണിക്കുമ്പോൾ പോലും നാട്ടിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഒരു ലൈഫ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു ആ ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനായിട്ട് വന്ന മാറ്റവും മേ ബി അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചില ചങ്ങാതിമാരുടെ ഇൻഫ്ലുവൻസിലൂടെ വന്നൊരു മാറ്റവുമാണ് പക്ഷേ അത് ഒരു എന്താ പറയുക മൊത്തമായ ആ എനർജിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ആ ക്യാരക്ടറിന് ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ മ്യാവ് എന്ന ടൈറ്റിൽ എവിടെ നിന്ന് എന്ന് വിചാരിക്കും ഇതിലൊരു പൂച്ചയുണ്ട് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം ഒരുപക്ഷേ ഇതിലെ മനുഷ്യ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പൂച്ചയും ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് കാരണം ഈ ക്യാരക്ടറിൻ്റെയും അതായത് നമ്മുടെ സൗബിൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും സൈമിൾട്ടേനിയസ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വേറൊരു പാരലൽ ഈ പൂച്ചയുടെ ലൈഫിലും ഒരുപക്ഷേ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു 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 കണക്റ്റും നമുക്ക് ഈ പറയുന്ന പൂച്ചയും ഈ കഥാപാത്രവും നായക കഥാപാത്രവുമായിട്ടും പല സമയങ്ങളിലും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടാനും പറ്റുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൗബിൻ സാഹിർ കുറച്ച് ദേഷ്യക്കാരനാണ് ഈ പറയുന്ന പോലെ ടെൻഷനുമൊക്കെ അടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഫസ്റ്റ് ഹാഫിൽ നല്ല ചിരി നമ്മുടെ മുഖത്ത് കൊണ്ടുവരുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് ഇദ്ദേഹം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആങ്കർ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്ലേറ്റൊക്കെ പൊളിച്ച് അതിനെ എടുത്ത് മാറ്റുന്ന ഒരു യോഗയുടെ സെക്ഷനും അങ്ങനെയൊക്കെ പോകുന്ന ആ സാധനങ്ങളൊക്കെ വളരെ നമ്മൾ ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു പുഞ്ചിരി വരെയല്ല നമ്മൾ ശരിക്കും ചിരിച്ച് തന്നെ കാണുന്ന കുറേ മൊമെന്റ്സ് ആ ഫസ്റ്റ് ഹാഫിലും വരുന്നുണ്ട് പക്ഷേ ഇമോഷണലി ഈ കഥാപാത്രങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ഒരു ഡീപ്പായിട്ടൊരു ഇൻകട്ട് എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഒബ്വിയസ്ലി യു കൈൻഡ് ഓഫ് എക്സ്പെക്ട് ദാറ്റ് ഫ്രം എ വെരി സീസൺ ഡയറക്ടർ ലൈക്ക് ലാൽ ജോസ് കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കില്ലുള്ള ഒരു സംവിധായകനാണ് അത് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടതിൽ നടക്കുന്നുമുണ്ട് കാരണം അതിലെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം മാത്രമല്ല അതിൻ്റെ പല ക്യാരക്ടേഴ്സ് കാരണം ഇദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് വരുന്ന കുട്ടികളും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് ആൻഡ് സോബിൻ സായർ ആസ് യൂഷ്വൽ ഈ കഥാപാത്രത്തിന് ഒരുപാട് ഈ പറയുന്ന കഥാപാത്രത്തിനും കഥയ്ക്കും മേ ബി ഈ പറയുന്ന പോലെ കുറച്ച് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടെടുക്കാവുന്ന രീതിയിലുള്ള ലേയേഴ്സ് ഉണ്ട് ആ ലേയേഴ്സും ആ ലേയേഴ്സ് മാത്രമല്ല അതിൻ്റെ കൂടെ വരുന്ന ചിന്തകളും ചെറിയ ചെറിയ കുഞ്ഞ് ഒക്കെ സോബിൻ നല്ല അസലായിട്ട് വി എക്സ്പെക്ട് ദാറ്റ് ഫ്രം ഹിം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അത് പുള്ളി മനോഹരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സ് നൽകേണ്ടത് അതായത് ആരും ഈ സിനിമയുടെ ആ ഒരു മൂഡിനെ ഒരു വൈബിനെ പുറകിലേക്ക് വലിക്കുന്നില്ല ദേ ആർ ഓൾ കോൺട്രിബ്യൂട്ടിങ് ടു ദ എന്താ പറയുക സ്റ്റോറി സ്മൂത്തായിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നുണ്ട് ബട്ട് ഇവൻച്വലി അവസാനം ഈ പറയുന്ന പോലെ ഒരു ഒരു സെറ്റ് ഓഫ് ഒരു സീരീസ് ഓഫ് ഇൻസുഡൻസ് നടക്കുന്നുണ്ട് ഈ സീരീസ് ഓഫ് ഇൻസിഡൻസിന് ശേഷം ഇതെങ്ങനെ വന്ന് തീരുന്നു ആ കഥ ഇപ്പോൾ ഈ പറയുന്നുള്ള നമ്മൾ ഈ ദോസ്തോസ്കി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും ഒരുപക്ഷെ അതിൻ്റെ ഒരു പാരലൽ സ്റ്റോറി ആ പൂച്ചയിടയിൽ സംഭവിക്കുന്നത് ഇവർ തമ്മിലുള്ള ഇതിൻ്റെ എന്തെങ്കിലും എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമ്മൾ ചിന്തിച്ചു വരും അതൊക്കെ ഇവൻച്വലി ഈ പറയുന്ന പോലെ നമ്മൾ ആ ചിന്തകൾക്കും ഒരു പൂർണ്ണത നൽകുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ഫിനിഷും വളരെ ക്ലീനായിട്ട് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് സോ അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് നമ്മൾ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ ഗുഡ് മൂഡ് തരുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉൾക്കൊള്ളാനും ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കാനും എന്നാൽ ചിരിക്കാനും നമുക്ക് ആ ഒരു ആക്ടേഴ്സിൻ്റെ നല്ലൊരു എഫേർട്ടിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും എല്ലാത്തിനും അവസരമുള്ള ഒരു സിനിമയാണ് ഒപ്പം നല്ല മനോഹരമായ പാട്ടുകളുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ കാണുന്നതിൻ്റെ ഒരു മൂഡിനെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നുണ്ട് സോ ഓൾ ഇൻ ഓൾ ദിസ് ഈസ് എ പ്രറ്റി നീറ്റ് ഫിലിം ഈ ഒരു ക്രിസ്മസ് റിലീസിന് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ആയിട്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ നമുക്ക് തിയേറ്റേഴ്സ് ഹിറ്റ് ചെയ്ത് കാരണം ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഇമോഷണൽ കോഷ്യൻറ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു ക്രിസ്മസ് വക തരുന്നുണ്ട് അങ്ങനെ എല്ലാ ഒരു പോയിൻറ്റേഴ്സും അടങ്ങിയ ഒരു സ്മൂത്ത് ഫിലിമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനവും പറയാവുന്ന പോയി ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് മ്യാവ് നൗ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഹോം സിനിമാസിലാണ് എടപ്പഴഞ്ഞിയിലാണ് നമ്മൾ മിന്നൽ മുരളി ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റിങ്ങിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മിന്നൽ മുരളിയുടെ റിവ്യൂവിൽ തരാം ശരിയാണ് നെറ്റ്ഫ്ലിക്സ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണാൻ പറ്റിയില്ല എന്ന് പലർക്കും ഉണ്ടാവും അതെന്തായാലും ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റിങ്ങിൽ ഫുൾ പക്ക ഡോൾബി സൗണ്ടോട് കൂടി മിന്നൽ മുരളി കണ്ടതിന് ശേഷം ആ വിശേഷങ്ങളും ഈ സ്പേസിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ് സോ അൻ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് Peace.